ഇതെന്ന് പറയുന്നത് ശരിക്കും കാവ്യയെ കൊടുക്കാൻ വേണ്ടി അവരെ കൂട്ടുകാരികളെല്ലാം കൂടെ കൂടെ നിന്ന് പണിയെടുത്തപ്പോ തിരിച്ച് ഇവർക്ക് ഒരു പണിയെടുക്കണമെന്ന് പറഞ്ഞ് കൊടുത്ത സാധനമാണ്. അതിൽ ചേട്ടന്റെ സംഭവം ഇല്ല. ഈ വന്ന മറ്റേ ആ മറ്റേ ജയിലിൽ നിന്ന് വന്ന കോളില്ലേ, ആ കോള് നാദശം എടുത്തതിന് ശേഷം മാത്രമാണ് ചേട്ടനിലേക്ക് തിരിയുന്നത്. ഇല്ലെങ്കിൽ കാവ്യ തന്നെയായിരുന്നു ഇതിലുണ്ടായിരുന്നത്. കാവ്യയെ കൊടുക്കാൻ വേണ്ടി വെച്ചിരുന്ന സ്ഥാനത്ത് ചേട്ടനെ അങ്ങോട്ട് കയറി ഏറ്റെടുപ്പിച്ചത്. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിന്റെ ഭാര്യയും സിനിമാ താരവുമായ കാവ്യ മാധവന് പങ്കുണ്ട് എന്ന അന്വേഷണ സംഘത്തിന്റെ സംശയം ബലപ്പെടുത്തുന്ന നിർണായക ശബ്ദരേഖ പുറത്ത്. ദിലീപിന്റെ സുഹൃത്ത് ശരത്തും സഹോദരി ഭർത്താവ് ടി എൻ സൂരജും തമ്മിലുള്ള ശബ്ദരേഖയാണ് പുറത്തുവന്നിരിക്കുന്നത്. കാവ്യയും സുഹൃത്തുക്കളും തമ്മിലുണ്ടായ തർക്കങ്ങളാണ് സംഭവങ്ങൾക്കെല്ലാം കാരണമെന്നാണ് സൂരജ് ശരത്തിനോട് പറയുന്നത്. കാവ്യയെ കൊടുക്കാൻ കൂട്ടുകാരികൾ ശ്രമിച്ചിരുന്നു. കൂട്ടുകാർക്ക് തിരിച്ചു പണി കൊടുക്കാൻ കാവ്യയും ശ്രമിച്ചു. കാവ്യയെ കൊടുക്കാൻ വേണ്ടി നടത്തിയ ശ്രമത്തിലാണ് ദിലീപ് കുടുങ്ങിയത്. ജയിലിൽ നിന്ന് വന്ന ഫോൺ കോൾ നാദർഷ എടുത്തതാണ് ദിലീപിന് വിനയായത്. ഇല്ലെങ്കിൽ കാവ്യ മാത്രമായിരുന്നു കുടുങ്ങുക. വേറെയും ഒരുപാട് സ്ഥലങ്ങളുണ്ടായിട്ടും മെമ്മറി കാർഡ് ലക്ഷ്യയുടെ ഓഫീസിലാണ് എത്തിയത്. അത് എന്തുകൊണ്ടാണെന്ന് ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവും. ദിലീപിനെ വിവാഹം ചെയ്തതാണ് കാവ്യയുടെ കൂട്ടുകാരുടെ വൈരാഗ്യത്തിന് കാരണമെന്നും സൂരജ് ശരത്തിനോട് പറയുന്നുണ്ട്. ഇരുവരും തമ്മിലുള്ള 22 മിനിറ്റും 37 സെക്കൻഡുമുള്ള ഫോൺ സംഭാഷണമാണ് ക്രൈംബ്രാഞ്ച് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. ഇതോടെ അന്വേഷണം കാവ്യയിലേക്കും എത്തുകയാണ്. റിപ്പോർട്ട് ഇല്ലാതെ നമ്മൾ പോകുന്നില്ല, കാര്യമില്ല. ചുമ്മാ ആൾക്കാർ പറയുന്നത് കേട്ടോണ്ട് ചേട്ടൻ ഡിസ്ചാർജിന് പോകണമെങ്കിൽ വാലിഡ് ആയിട്ടുള്ള റീസൺ, നമ്മുടെ കയ്യിൽ എവിഡൻസും മറ്റും മറിച്ചും എല്ലാം വേണം. വെറുതെ ഈ റോത്തഗി സാറിന്റെ വേറെ പുള്ളിയുടെ പറഞ്ഞാൽ മനസ്സിലാവില്ല. റോത്തഗി സാർ അതൊക്കെ പറയും. പറയാന്ന് വെച്ചാൽ അങ്ങേക്ക് ഒരു ദിവസം കേസ് രാവിലെ വാദിച്ചു തുടങ്ങി വൈകിട്ട് വരെ പോയി 50 ലക്ഷം രൂപ കൊടുക്കാം. ആ പുള്ളി നോക്കുമ്പോ എന്താണ്, ഡിസ്ചാർജ് ചിലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും വാദമൊക്കെ നീണ്ടുപോകണമെങ്കിൽ അങ്ങേക്ക് അതിന്റെ പൈസയാ. രണ്ട് പ്രാവശ്യമായിട്ട് പുള്ളി അപ്പീർ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും കൊടുക്കണം ആ 2 പ്രാവശ്യത്തെ പൈസ. അത് നമ്മളെ ഒരു ലോജിക്കും കാര്യങ്ങളും വെച്ചിട്ടേ നമ്മൾ ചുമ്മാ കേസ് ട്രയൽ തുടങ്ങാതിരിക്കുന്ന അത്രയും സെൻസേഷണൽ ആയ കേസിൽ എന്നെങ്ങ് വിട്ടേക്കെന്ന് പറഞ്ഞ് ഇപ്പൊ തന്നെ കൊടുത്ത അങ്ങ് അവരങ്ങ് വിടുവോ? ഇല്ല. അപ്പൊ അതിന് എന്താണ് നിങ്ങൾ പറയാൻ കാര്യം എന്താ? അത് ഇന്ന റിപ്പോർട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും സപ്പോർട്ടിങ് സ്ട്രോങ് ഡോക്യുമെന്റ്സ് കൊടുക്കാതെ എന്നെ കേസിൽ നിന്ന് ഒഴിവാക്കുന്നു പറയുന്നതിൽ ഒരു കാര്യമല്ല. അത് സാധാരണക്കാരനായ ആൾക്കാർ കേൾക്കുമ്പോഴായിരിക്കും ചുമ്മാ ഇത് വലിച്ചു കിട്ടാനുള്ള പരിപാടിയും കാര്യം. കേസ് ട്രയലിന് പോവാതെ വെറുതെ ഡിസ്ചാർജ് എന്ന് പറഞ്ഞ് നമ്മൾ കേസ് ഡിലേ ആക്കുന്നു, നീട്ടിക്കൊണ്ടു പോകുന്നു എന്ന് പറഞ്ഞു ആരായിരുന്നല്ലോ അങ്ങനെയല്ലേ വിചാരിക്കും. നമുക്കെന്താ വേണ്ടത്? ആ റിപ്പോർട്ട് വരിക. ആ റിപ്പോർട്ടിൽ എന്താണുള്ളത് അതനുസരിച്ചിരിക്കും പുള്ളിയുടെ കാര്യങ്ങളല്ല. ആ റിപ്പോർട്ടാണ് നമ്മുടെ പ്രധാനം. അല്ലാതെ അല്ല, റിപ്പോർട്ട് നമുക്ക് വന്നാലേ അറിയാൻ പറ്റില്ല. അതിലൊരു സാധ്യതയുണ്ട്. അതിന് വന്നാലേ അറിയാൻ പറ്റും എന്താണ് കാണുന്നത്. പുള്ളി ചില കാര്യങ്ങളൊക്കെ പറയുന്നതെന്ന് പിന്നെ നമ്മൾ പിന്നെ പറഞ്ഞ പുള്ളിക്ക് കേറില്ല തലയ്ക്ക്. അത് മൂവിങ് അല്ലാന്നൊക്കെ പറയുന്ന വെറുതെ. മറ്റേ ആ എക്സ്പെർട്ട് പറഞ്ഞ അത് മൂവ് ചെയ്യുന്ന വണ്ടി തന്നെയാണെന്ന് അന്ന് പറഞ്ഞു. പക്ഷെ എന്തായാലും നോക്കട്ടെ, നമുക്ക് റിപ്പോർട്ട് വരാം. എന്തായാലും പുള്ളിയുടെ ഒരു കാര്യം എന്താ പറയാ, പെട്ടുപോയെന്ന് പറഞ്ഞാൽ ഇത് ശരിക്കും പറഞ്ഞ എന്റെ ശരത്താ, ഇത് മറ്റവർക്ക് വച്ചിരുന്ന സാധനമാണ്. മനസ്സിലായില്ല? നമ്മളിത് ഇന്നലെ ഇരുന്ന് ഞാൻ മിനിയാന്നൊക്കെ ഒരുപാട് ഇരുന്ന് അതിരുന്ന് വായിച്ച ഇതെന്ന് പറയുന്നത് ശരിക്കും കാവ്യയെ കൊടുക്കാൻ വേണ്ടി അവരെ കൂട്ടുകാരികളെല്ലാം കൂടെ കൂടെ നിന്ന് പണിയെടുത്തപ്പോ തിരിച്ച് ഇവർക്ക് ഒരു പണിയെടുക്കണമെന്ന് പറഞ്ഞ് കൊടുത്ത സാധനമാണ്. അതിൽ ചേട്ടന്റെ സംഭവം ഇല്ല. ഈ വന്ന മറ്റേ ആ മറ്റേ ജയിലിൽ നിന്ന് വന്ന കോളില്ലേ, ആ കോള് നാദശം എടുത്തതിന് ശേഷം മാത്രമാണ് ചേട്ടനിലേക്ക് തിരിയുന്നത്. ഇല്ലെങ്കിൽ കാവ്യ തന്നെയായിരുന്നു ഇതിലുണ്ടായിരുന്നത്. കാവ്യയെ കൊടുക്കാൻ വേണ്ടി വെച്ചിരുന്ന സ്ഥാനത്ത് ചേട്ടനെ അങ്ങോട്ട് കയറി ഏറ്റെടുപ്പിച്ചത് അത് തന്നെയാണ്. പുള്ളി വെറുതെ നമ്മൾ പറഞ്ഞു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ സാർ, ഒരു സെൻസുള്ള കോമൺ സെൻസ് ഉള്ള ഒരാൾക്ക് ചേട്ടന്റെ അങ്ങനെ ഒരു ഇത് വേണമെങ്കിൽ ഡി സിനിമാസ് എന്ന് പറഞ്ഞ് എല്ലാവർക്കും കയറി ഇറങ്ങി നടക്കാവുന്ന ഒരു സ്ഥാപനം ചാലക്കുടിയിലുണ്ട്. ഗ്രാൻഡ് പ്രൊഡക്ഷൻസിന്റെ ഓഫീസ് ഇവിടെ എറണാകുളത്തുണ്ട്. അനൂപ് താമസിക്കുന്നത് അവിടെ. ചേട്ടനെ അവിടെ ഉണ്ടെന്ന് അറിയാം. ചേട്ടനെ കാണാൻ പോകാൻ വേണ്ടി ഒരു പാടുമില്ല. എവിടെയെങ്കിലും പോയിട്ട് ഇത്രയും ഒഴിവാക്കിയിട്ട് എന്തുകൊണ്ട് ലക്ഷ്യയിൽ പോയി ഇവർക്ക് ഇത്? അനൂപ് പറഞ്ഞ കറക്റ്റ്. അതായത് കാവ്യയും ഇവരെല്ലാം കൂടെ കൂട്ടുകൂടി നടന്നിട്ട് അവരെ കൂടെ അങ്ങനെയൊന്നും ഇല്ല, മറ്റേ മറിച്ചും നടന്നിട്ട് അവരെ കൂട്ടുകാരെയും വലിപ്പിച്ചിട്ട് ഇങ്ങനെ മറ്റേ മറിച്ച് എനിക്കൊന്നുമില്ല എന്റെ അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് കെട്ടിക്കൊണ്ട് പോയപ്പോ ഇവർക്കൊക്കെ തോന്നിയ ഒരു വൈരാഗ്യം കാവ്യക്ക് ഒരു പണി കൊടുക്കണമെന്ന് വെച്ചതിൽ ഇതാണ്. പുള്ളി അതങ്ങോട്ട് സമ്മതിക്കാൻ പുള്ളിക്ക് വലിയ മടി. അവരും വിചാരം എന്താണ്, അവരെന്തോ ഭയങ്കര സംഭവമാണ്, ഇത് ചേട്ടന്റെ സമയദോഷമാണ്. എവിടെ ഒന്ന്. പിന്നെ വേറൊരു കാര്യം ചേർത്തായി, ഞാൻ വേറൊരു കാര്യം പിന്നെ പുള്ളിയോട് പറഞ്ഞാൽ നമ്മൾ ഇത്രയും റിലേഷൻ ഉള്ളതുകൊണ്ടോ, പക്ഷെ ഇതിൽ ഈ നമ്മൾ അമ്പലങ്ങളും വഴിപാടും മറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നില്ലേ, ഇതിൽ യഥാർത്ഥത്തിലുള്ള കാരണം ഇവരുടെ മാരേജിന്റെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കാര്യം ഇവരുടെ നമ്മൾ വേറെ ഒന്നുമല്ല, അവരെ കുറ്റം പറയും കാര്യങ്ങളതില്ല. പണ്ടൊരിക്കൽ എനിക്ക് ഇതുപോലെ ഭയങ്കര പ്രശ്നങ്ങൾ വന്ന സമയത്ത് നമ്മൾ കോഴി പക്ഷെ അങ്ങേരിപ്പ് മരിച്ചു കേട്ടാ. അവിടെ ഒരു വലിയൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ മറ്റേ ഒരു ചടങ്ങുണ്ട്, അതിനെങ്ങനെ വെച്ചിട്ട് കുറെ കളവും മറ്റൊക്കെ വരച്ചിട്ട് നമ്മൾ പറയല്ലേ ഈ
അതിന് ഇതിന്റെ ദോഷം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇത് എന്തൊക്കെ ഇതൊക്കെ താലിയൊക്കെ അങ്ങോട്ട് ഇതായിക്കില്ലേ തീലിടെ അങ്ങനെ എന്തൊക്കെ ചെയ്യും. അത് കറക്റ്റ് ഏറ്റിട്ടില്ല, അതല്ല, അത് അത് ഏറ്റെങ്കിൽ ഇങ്ങനെയൊന്നും വരില്ലായിരുന്നു. കാര്യം ഇതിൽ പ്രധാന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ധനനഷ്ടം എന്ന് പറയുന്നത് ഭീകരമാണ്. പുള്ളി ഒന്ന് ആലോചിച്ച് നോക്കിയ പുള്ളിയുടെ ഒരു ഇതെടുത്ത് നോക്കിക്കഴിഞ്ഞാല് ഇത്രയും കാലത്ത് ഇത്രയും ഇതിനു മുമ്പൊക്കെ എന്ന് വെച്ചാൽ പുള്ളിക്ക് എങ്ങനെയെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ നോക്കിയാല് ജാക്ക് ഡാനിയൽ പൈസ കിട്ടിയില്ല പടം അങ്ങനെ പോയി, ഡിങ്കൻ പകുതി വെച്ച് പടം മുടങ്ങി പ്രൊഡ്യൂസർ കുത്തോളം എടുത്ത് അങ്ങനെ പോയി. ദേ ഈ പറയുന്ന സാധനം നമ്മളെ മറ്റേ മൈസാൻഡ പ്രൊഡ്യൂസർ വന്നു അതില്ല പൈസ എല്ലാ കാര്യങ്ങളും പോയി, എവിടെയൊക്കെ കൊണ്ട് പള്ളി പൈസ മുടക്കി അതെല്ലാം അത് മറ്റേ ദുബൈ അവിടെ ഇവിടെ എല്ലാം തകർന്നു, തിയേറ്ററും അങ്ങനെ ഇൻകം ഇല്ല, ലോണും മറ്റേ ഇതൊക്കെ പുള്ളി മറ്റേ എന്ന് വെച്ചാൽ ഒരു നമ്മൾ പറഞ്ഞ എന്തൊക്കെയോ ഒരു കുഴപ്പമുണ്ട് അതിനകത്ത്, അത് ക്ലിയർ ആയിട്ടില്ല ഇതുവരെ. അത് ക്ലിയർ ആയണെങ്കിൽ പുള്ളിക്ക് ഇങ്ങനെ നല്ലത് അത് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം ഇനി അങ്ങോട്ടുള്ള പുള്ളിയുടെ ഭാവി കാര്യങ്ങളിലേക്ക് നമ്മൾ പറയില്ല ആലോചിക്കുമ്പോൾ ഇതൊരു എന്തോ ഒരു കരടുണ്ട്. അത് അത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ അത് മാറും. അത് രണ്ടുപേരും ഒരുമിച്ചിരുന്ന് എന്തോ പൂജയും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇതിനെ അങ്ങോട്ട് നമ്മൾ പറയില്ല, അതായത് പേപ്പറിൽ മാത്രമേ ഉണ്ടാവും, ബാക്കിയുള്ള കാര്യത്തിൽ നിന്നല്ല ഇവരുടെ ആ ഒരു ഇത് മാറ്റണം. അതില് ശർമ്മജി വെറും ഈ കാശിന്റെ ലക്ഷങ്ങളെ പൂജ നടത്തലും പരിപാടിയും കാര്യങ്ങളൊക്കെ അല്ല. അന്ന് ശരിക്കും പറഞ്ഞാൽ ഇത് ചെയ്തതെന്ന് വെച്ചാൽ തമിഴ്നാട്ടിൽ നിന്ന് വന്ന ഒരു ടീം, അതായത് മറ്റേ ഇതില്ല നമ്മളെ മറ്റേ മധുരവി ഒരു വേറെ ഒരു അവരുടെ കുറെ കറുപ്പസ്വാമി അങ്ങനെയൊക്കെ വെച്ചിട്ട് വേറെ കുറെ സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് അന്ന് ചെയ്തത്. ഒരു രാത്രിയാണ് ഇത് ചെയ്യുന്നത്, ഫുൾ നൈറ്റ് ഈ പൂജ ചെയ്യുന്നത്, രാവിലെ സൂര്യൻ ഉദിക്കുമ്പോഴത്തേക്ക് ഇത് തീരുന്നു. അത് ഭയങ്കര സംഭവമാണ്. നമ്മൾ പാലക്കാട് പോയിട്ടെങ്കിൽ ഞാനും അതിലേ കൂടെ പോയിട്ട് എനിക്കെല്ലാം ഓർമ്മ ഞാൻ കുട്ടിയേട്ടനാ, കുട്ടിയേട്ട മരിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കാരണം ബിസിനസ് സ്ഥാപനത്തിന് ഒരു രക്ഷയില്ല, ജോലി പ്രശ്നം ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥ. പക്ഷെ അതൊക്കെ കഴിഞ്ഞ ശേഷമാണ് പിന്നെ ഒരു സമാധാനം വന്നത്, ഒരു മാറ്റവും കാര്യങ്ങളും. അന്ന് എനിക്ക് ഓർമ്മ ചെറിയ സത്യവളം. ഇതോടെ അന്വേഷണം കാവ്യയിലേക്കും എത്തുകയാണ്. തിങ്കളാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് ക്രൈംബ്രാഞ്ച് നോട്ടീസ് നൽകി കഴിഞ്ഞു. ആലുവ പോലീസ് ക്ലബ്ബിൽ ഹാജരാകാനാണ് നിർദ്ദേശം. ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലുകളിലും ഡിജിറ്റൽ തെളിവുകളുടെ അടിസ്ഥാനത്തിലുമാണ് ചോദ്യം ചെയ്യൽ നടക്കുക. കേസിലെ ഗൂഢാലോചനയിൽ കാവ്യയുടെ പങ്ക് സൂചിപ്പിക്കുന്ന ശബ്ദരേഖ അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ സമർപ്പിച്ചു. അതിനിടെ നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനെ കുരുക്കിലാക്കി വൻ വെളിപ്പെടുത്തൽ. വധഗൂഢാലോചന കേസിൽ അറസ്റ്റിലായ സൈബർ ഹാക്കർ സായ് ശങ്കറാണ് നിർണായക വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. ദിലീപിന്റെ ഫോണിൽ നിന്ന് തെളിവുകൾ നശിപ്പിച്ചെന്ന് സായ് ശങ്കർ പറഞ്ഞു. താൻ നശിപ്പിച്ച തെളിവുകളിൽ കോടതി സീലുള്ളതും ഇല്ലാത്തതുമായ രേഖകൾ ഉണ്ടായിരുന്നു. തെളിവുകൾ നശിപ്പിക്കാനെന്ന് പറഞ്ഞല്ല തന്നെ വിളിപ്പിച്ചത്. അഭിഭാഷകന്റെ ഓഫീസിൽ എത്തിയപ്പോഴാണ് ഇക്കാര്യം മനസ്സിലായത്. രണ്ട് ഫോണുകളിലെ തെളിവുകളാണ് താൻ നശിപ്പിച്ചത്, ഇതൊരിക്കലും പുറത്തു വരരുത് എന്ന് ദിലീപിന്റെ അഭിഭാഷകൻ തന്നോട് പറഞ്ഞു. അഡ്വക്കേറ്റ് ഫിലിപ്പ് ടി വർഗീസാണ് ഇക്കാര്യം പറഞ്ഞത്. തെളിവുകൾ നീക്കം ചെയ്യുമ്പോൾ ദിലീപും ഒപ്പമുണ്ടായിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി.